ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എല്ലാവർക്കും തീർച്ചയായിട്ടും മൈക്രോസ്കോപ്പിനെ കുറിച്ച് അറിയാവുന്നതായിരിക്കും. ചെറിയ ചെറിയ പാർട്ടിക്കിൾസിനെ നല്ല സൂം ചെയ്ത് അതിനുള്ളിൽ എന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മൈക്രോസ്കോപ്പ് ഉപയോഗിക്കുന്നത്. നമ്മുടെ കണ്ണിന് കണ്ടുപിടിക്കാൻ സാധിക്കാത്ത പല മൈന്യൂട്ടായ വിഷയങ്ങളും മൈക്രോസ്കോപ്പ് കൊണ്ട് നമുക്ക് അനായാസം വളരെ വലുതായി തന്നെ കാണുവാൻ സാധിക്കുന്നതാണ്. ഉദാഹരണത്തിന്, നമ്മൾ 2-3 വർഷമായി കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കൊറോണ വൈറസിനെ വരെ ഈ മൈക്രോസ്കോപ്പിന്റെ സഹായത്തോടുകൂടി എളുപ്പത്തിൽ ഇതേപോലെ കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. കൂടാതെ നമ്മൾ ഓരോരുത്തർക്കും തീർച്ചയായും ഇതുപോലെ ഇഞ്ചക്ഷനുകൾ എടുത്തിട്ടുണ്ടാകും. അങ്ങനെ ഇഞ്ചക്ഷനുകൾ എടുക്കുന്ന സ്ഥലം എങ്ങനെ ഉണ്ടാകുമെന്ന് നിങ്ങൾക്കറിയാമോ? ഇതുപോലെ ഇരിക്കും. നമ്മളെല്ലാവരും തീർച്ചയായും ബോൾ പെൻ യൂസ് ചെയ്തിട്ടുണ്ടാകും അല്ലേ? നിങ്ങൾ എപ്പോഴെങ്കിലും ഈ ബോൾ പെൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ബോൾ പെന്നിലുള്ള ആ പിൻ പോയിന്റ് എപ്പോഴെങ്കിലും നിങ്ങൾ മൈക്രോസ്കോപ്പിലൂടെ കണ്ടിട്ടുണ്ടോ? മൈക്രോസ്കോപ്പിന്റെ സഹായത്തോടെ നിങ്ങൾ ആ പിൻ പോയിന്റ് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ പോയിന്റിൽ ഇതുപോലെ ചെറിയൊരു ബോൾ കാണാൻ കഴിയുന്നതാണ്. നമ്മൾ ഈ പെൻ എഴുതുന്നതിനനുസരിച്ച് ഈ ബോൾ ഓട്ടോമാറ്റിക്കായി തന്നെ റൊട്ടേറ്റ് ആയിക്കൊണ്ടിരിക്കും. അങ്ങനെ റൊട്ടേറ്റ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ റീഫില്ലറിലുള്ള ഇങ്ക് ചെറുതായി ചെറുതായി പുറത്തേക്ക് കൊണ്ടുവന്ന് നമ്മൾ എന്താണോ എഴുതുവാൻ ഉദ്ദേശിക്കുന്നത് അത് നമ്മുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുകയാണ്. എന്നാൽ ചില സമയങ്ങളിൽ ഈ പെൻ തറയിൽ വീണതിന് ശേഷം എടുത്ത് എഴുതുവാൻ ശ്രമിച്ചാൽ അതിൽ നിന്ന് മഷി പുറത്തേക്ക് വരികയില്ല. അതിന് കാരണം ഇതിന്റെ പോയിന്റിലുള്ള ബോൾ നഷ്ടമായതുകൊണ്ടാണ്. അതായത് എത്ര കോസ്റ്റ്ലിയായ പേനയായിരുന്നാലും ശരി, എത്രത്തോളം മഷിയുള്ള പേനയായിരുന്നാലും ശരി, ഇതിന്റെ ബോൾ നഷ്ടപ്പെട്ടു പോയാൽ പിന്നീട് ഇതുകൊണ്ട് യാതൊരു ഉപകാരവും നമുക്കുണ്ടാവുകയില്ല. കണ്ണീര് കാണുവാൻ സാധിക്കാത്ത ഈ ചെറിയൊരു ബോൾ ഇത്രയും വലിയ പേനയ്ക്ക് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? കഴിഞ്ഞ 2-3 വർഷങ്ങളായി കൊറോണ വൈറസ് നമ്മളെ എത്രത്തോളം കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് നിങ്ങൾ ഏവർക്കും അറിയാവുന്നതാണ്. കൊറോണ വൈറസിന്റെ ഷേപ്പ് ഇപ്പോൾ എങ്ങനെയാണ് ഉള്ളതെന്ന് നമുക്ക് ഏവർക്കും അറിയാം. എന്നാൽ ആരംഭകാലത്ത് കൊറോണ പോസിറ്റീവ് ആയിരിക്കുന്നവരുടെ മാസ്ക് എടുത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കിയാണ് ഇത് കണ്ടുപിടിച്ചത്. എന്തുകൊണ്ടെന്നാൽ തീർച്ചയായിട്ടും ഈ മാസ്കിൽ വൈറസ് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ മാസ്കിലേക്ക് മൈക്രോസ്കോപ്പിന്റെ സഹായത്തോടുകൂടി സൂം ചെയ്ത് നോക്കിയപ്പോഴാണ് ഈ വൈറസിന്റെ ഷേപ്പ് ഇങ്ങനെയാണെന്ന് ഒരുപാട് ആളുകൾക്ക് തന്നെ മനസ്സിലാകുന്നത്. നമ്മൾ ഓരോരുത്തരുടെയും ഡേ ടു ഡേ ലൈഫിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നായി ഇന്ന് മൊബൈൽ ഫോൺ മാറിക്കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ഈ മൊബൈൽ ഫോണിന്റെ സ്ക്രീൻ എന്തെങ്കിലും ഒരു ഹൈടെക് സൂം ക്യാമറ വെച്ച് സൂം ചെയ്ത് നോക്കിയാൽ എങ്ങനെ ഉണ്ടാകുമെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഒരു മൊബൈൽ ഫോൺ മൈക്രോസ്കോപ്പിനടിയിൽ വെച്ച് നല്ല സൂം ചെയ്ത് നോക്കിയാൽ ആ സ്ക്രീൻ നല്ല സൂമായി ചെറിയ ചെറിയ പാർട്ടിക്കിൾസായി മാറുന്നത് നമുക്കിവിടെ കാണുവാൻ സാധിക്കും. ഇനി കുറച്ചും കൂടി സൂം ചെയ്ത് നോക്കിയാൽ ഓരോരോ പിക്സൽസും ഓരോന്നായി മാറുന്നതും നമുക്കിവിടെ കാണുവാൻ കഴിയും. അതും കാണുവാൻ സാധിക്കുന്ന മുഴുവൻ പിക്സൽസും RGB കളറുകളായിരിക്കും ഉള്ളത്. അതായത് ഈ RGB എന്നത് റെഡ്, ഗ്രീൻ ആൻഡ് ബ്ലൂ കളറുകളാണ്. ഈ കളർ അല്ലാതെ മറ്റൊരു കളറും നമുക്ക് മൊബൈൽ ഫോൺ സൂം ചെയ്ത് നോക്കിയാൽ കാണുവാൻ സാധിക്കുന്നതേയല്ല. എന്നാൽ നമ്മൾ നോർമലായി ഫോണിലേക്ക് നോക്കുമ്പോൾ നമുക്ക് എല്ലാ കളറുകളും ഇവിടെ കാണുവാൻ സാധിക്കും. ഇതിന് കാരണമെന്ന് പറയുന്നത് അത് ഈ RGB കളറുകളുടെ കോമ്പിനേഷനുകൾ കൊണ്ടാണ്. നമ്മൾ ഉപയോഗിക്കുന്ന തുണികൾ മൈക്രോസ്കോപ്പിലൂടെ നോക്കിയാൽ എങ്ങനെ ഉണ്ടാകുമെന്ന് നോക്കാം. ചെറുതായിട്ടുള്ള ഹൈടെക് ക്യാമറ തുണിയുടെ മുകളിൽ വെച്ച് നല്ല സൂം ചെയ്ത് നോക്കുമ്പോൾ ഇങ്ങനെ ഓരോരോ പാറ്റേണുകളും വേറെ വേറെയായി നമുക്ക് കാണുവാൻ കഴിയുന്നതാണ്. അതായത് ഒരു തുണിയുടെ ഉള്ളിലെ നൂൽ, ആ നൂലിനുള്ളിലെ പാറ്റേണുകളെല്ലാം ഈ ഹൈടെക് ക്യാമറയുടെ സഹായത്തോടുകൂടി അനായാസം നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. എന്നാൽ ഇങ്ങനെയുള്ള വിഷയങ്ങളൊന്നും നമുക്ക് സാധാരണമായി കാണുവാനേ സാധിക്കുന്നതല്ല. മറിച്ചൊരു ഹൈടെക് ക്യാമറയുടെയോ അല്ലെങ്കിൽ ഒരു മൈക്രോസ്കോപ്പിന്റെ സഹായത്തോടുകൂടി മാത്രമേ ഇത് കാണുവാൻ സാധിക്കൂ. തുണികൾ മാത്രമല്ല മനുഷ്യരുടെ സ്കിന്നും ഇതുപോലെ സൂം ചെയ്ത് നോക്കിയാൽ അവിടെയും ഇതേപോലെ പാറ്റേണുകളായി കിടക്കുന്നത് നമുക്ക് കാണാം. എന്നാൽ ഇത് തീർച്ചയായും നമ്മുടെ വെറും കണ്ണുകൾ കൊണ്ട് കാണുവാനേ സാധിക്കുന്നതല്ല. അതുമാത്രമല്ല ഈ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് നമ്മുടെ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് വരുന്ന വിയർപ്പ് തുള്ളികളെ വരെ അനായാസം കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. ഈ വിയർപ്പ് തുള്ളികൾ എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് വരുന്നതെന്ന് ഇപ്പോൾ നിങ്ങൾ നേരിട്ട് തന്നെ കണ്ടല്ലോ. സോ വേറെ ലെവലാണല്ലേ. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അല്ലെങ്കിൽ ഒരു തവണയിലും നിങ്ങൾ തീർച്ചയായിട്ടും ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ടാകും. ഈ സൂചി നമ്മുടെ ശരീരത്തിലേക്ക് കുത്തി ഇറക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു പെയിൻ തന്നെയാണ് ഉണ്ടാകുന്നത് അല്ലേ? കൂടാതെ ഈ ഇഞ്ചക്ഷൻ എടുത്തതിന് ശേഷം നമുക്ക് ആ സ്ഥലത്ത് യാതൊരു പ്രശ്നവും തോന്നാറില്ല. എന്നാൽ ഈ ഇഞ്ചക്ഷൻ എടുത്ത സ്ഥലം ഒരു മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിയാലോ ഒരു ചെറിയ സൂചി കുത്തിയെടുത്ത് ഇത്രയും വലിയ പ്രശ്നമാണ് ഉണ്ടായതെന്ന് നമുക്ക് തന്നെ തോന്നിപ്പോകും. എന്തുകൊണ്ടെന്നാൽ ഈ ഇഞ്ചക്ഷൻ എടുത്ത ഭാഗം മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ ദാ ഇതുപോലെയാണ് കാണുന്നത്. ഇത് കണ്ടാൽ അവിടെ വലിയൊരു ഗർത്തമായതുപോലെയാണ് നമുക്ക് തോന്നുന്നത്. എന്നാൽ ഓർക്കണം, ഇത് നമ്മുടെ വെറും കണ്ണുകൊണ്ട് ഒരിക്കലും കണ്ടറിയുവാനേ സാധിക്കുന്നതല്ല. മയിലിന്റെ പീലി എത്രത്തോളം കളർഫുൾ ആണെന്നുള്ളത് നിങ്ങൾ ആരോടും പറഞ്ഞു തരേണ്ട ആവശ്യകതയില്ല. കൂടാതെ ഈ മയിലുകൾ പീലി വിടർത്തുകയാണെങ്കിൽ അത് കാണുന്നതിന് ഒരു രക്ഷയും ഉണ്ടാകില്ലെന്ന് നമുക്കറിയാം. എന്നാൽ ഈ മയിൽ പീലി മൈക്രോസ്കോപ്പിലൂടെ നോക്കിയാൽ എങ്ങനെ ഉണ്ടാകുമെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഒരു മയിലിന്റെ പീലി മൈക്രോസ്കോപ്പിലൂടെ നോക്കിയാൽ ഇങ്ങനെയാണ് നമുക്കത് കാണുവാൻ സാധിക്കുന്നത്. അത് നമ്മൾ വെറും കണ്ണുകൊണ്ട് കാണുന്നതിനേക്കാളും വളരെ മനോഹരമായിരിക്കും ഇത് മൈക്രോസ്കോപ്പിലൂടെ കാണുമ്പോൾ. നമ്മുടെ ശരീരത്തിലുള്ള എല്ലുകളെല്ലാം വളരെ സ്ട്രോങ് ആയിട്ടാണ് ഉള്ളതെന്ന് നമുക്ക് ഏവർക്കും അറിയാം. ഈ എല്ലുകളെല്ലാം കാണുന്നതിന് ഒരു ഫുൾ പാക്ക് പോലെയാണ് ഉള്ളത്. എന്നാൽ ഈ എല്ലുകൾ മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ കാണുവാൻ എങ്ങനെയുണ്ടാകുമെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? സാധാരണയായി നമ്മൾ ഈ എല്ലുകളിലേക്ക് നോക്കിയാൽ ഫുൾ കവറായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതായത് ഒരു ഗ്യാപ്പ് പോലും ഉണ്ടാകാതെ. എന്നാൽ മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ നമ്മുടെ എല്ലുകളിലെല്ലാം തന്നെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു സുഷിരങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. കൂടാതെ ഇത് കാണുന്നതിന് കുഞ്ഞു ദ്വാരങ്ങളുള്ള വലകൾ പോലെയാണ് തോന്നാറുള്ളത്. എന്നാൽ ഇതൊന്നും നമ്മൾ ഒരിക്കലും ചിന്തിക്കാൻ പോലും കഴിയാത്ത സംഭവങ്ങളാണ്.
കടലിൽ ജീവിക്കുന്ന മീനുകളിലെ വളരെ അപകടം പിടിച്ച മീനുകൾ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഷാർക്ക് ആണെന്ന് വേണം നിസ്സംശയം പറയാൻ. കൂടാതെ ഷാർക്കിന്റെ സ്കിന്ന് മറ്റു മീനുകളുടെ സ്കിന്ന് പോലെയല്ല. നോർമൽ ആയിട്ടുള്ള മീനുകളുടെ സ്കിന്നും ഷാർക്ക് മീനുകളുടെ സ്കിന്നും എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് നിങ്ങൾ തന്നെ നേരിട്ട് കണ്ടോ? ഷാർക്ക് മീനുകളുടെ സ്കിന്ന് മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ ഇങ്ങനെ വ്യത്യസ്തമായ പാറ്റേണുകളാണ് കാണപ്പെടുന്നത്. ഏതാണ്ട് അതിന്റെ സ്കിൻ ഒരു മുള്ളു പോലെയാണ് കാണപ്പെടുന്നത്. അതായത് അതിന്റെ പല്ല് മാത്രമല്ല സ്കിന്നും ഡേഞ്ചർ ആയിരിക്കുന്നത് പോലെയാണ്. പൊതുവെ തറയിൽ കിടക്കുന്ന പൂഴി മണ്ണുകളെടുത്ത് നോക്കിയാൽ നമുക്കത് വളരെ സോഫ്റ്റായി കാണുവാനേ സാധിക്കും. കുറച്ചും കൂടി വ്യക്തമായി നോക്കിയാൽ നമുക്കത് തരികളായും ചെറിയ ചെറിയ പാർട്ടുകളായും കാണുവാൻ സാധിക്കും. എന്നാൽ ഇതേ മണ്ണെടുത്ത് മൈക്രോസ്കോപ്പിലൂടെ നോക്കിയാൽ കോസ്റ്റ്ലി ആയ കല്ലുകൾ പോലെയാണ് നമുക്കിത് കാണുവാൻ സാധിക്കുന്നത്. തൈരിനുള്ളിൽ ചെറിയ ചെറിയ ബാക്ടീരിയകൾ ഉണ്ടെന്ന് തൈര് ഉപയോഗിക്കുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാൽ ഈ ബാക്ടീരിയ കാണുവാൻ എങ്ങനെയുണ്ടാകുമെന്ന് ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ചെറിയൊരു കൗതുകം തോന്നിയേക്കാം. ആ കൗതുകം നമുക്ക് ഇപ്പൊ തന്നെ അങ്ങ് അവസാനിപ്പിച്ചേക്കാം. അതിനായിട്ട് നമ്മൾ തൈരെടുത്ത് മൈക്രോസ്കോപ്പിലൂടെ സൂം ചെയ്ത് നോക്കുമ്പോൾ അതിനുള്ളിൽ ചെറിയ ചെറിയ ബാക്ടീരിയകൾ ചാടിക്കളിക്കുന്നത് നമുക്കിവിടെ കാണുവാൻ സാധിക്കും. ഈ ബാക്ടീരിയകളാണ് നമ്മൾ കുടിക്കുന്ന തൈരിനുള്ളിലുള്ളത്. ഈ കുറച്ച് തൈരിൽ ഇത്രയും ബാക്ടീരിയകളാണ് ഉള്ളതെങ്കിൽ നമ്മൾ മോന്തി മോന്തി കുടിക്കുന്ന തൈരിൽ എത്രത്തോളം ബാക്ടീരിയകൾ ഉണ്ടെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലായില്ലേ? ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ചെറിയൊരു പേടി വന്നേക്കാം. എന്നാൽ പേടിക്കാനൊന്നുമില്ല, കാരണം ഈ ബാക്ടീരിയ കൊണ്ട് നമുക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാകില്ല. അതുകൊണ്ടാണ് പണ്ടുള്ള ആളുകൾ മുതൽ ഇപ്പോൾ ഉള്ളവർ വരെ തൈര് സർവ്വസാധാരണമായി ഉപയോഗിച്ചു വരുന്നത്. വെൽക്രോയെ ഒട്ടിച്ചു കളിക്കുന്നത് ഒരു സുഖമുള്ള പരിപാടി തന്നെയാണല്ലേ? എന്നാൽ ഈ വെൽക്രോയെ മൈക്രോസ്കോപ്പിലൂടെ സൂം ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് മീൻ പിടിക്കാൻ ഉപയോഗിക്കുന്ന ചൂണ്ട് പോലെയുള്ള ധാരാളം ഹുക്സുകൾ ഇവിടെ കാണുവാൻ സാധിക്കും. ഇതെല്ലാം തന്നെ പ്ലാസ്റ്റിക്കിലുമാണ് ഉള്ളത്. എന്നാൽ മറ്റേ സൈഡ് മുഴുവനായും പഞ്ഞിയിലായിട്ടായിരിക്കും ഉള്ളത്. കൂടാതെ ഇത് രണ്ടും ചേർത്ത് വെക്കുമ്പോൾ ഒന്നിലുള്ള പഞ്ഞിയെല്ലാം മറ്റേ ഹുക്സിൽ ഒട്ടിപ്പിടിക്കുകയാണ്. കൂടാതെ ഇത് വലിച്ചെടുക്കുമ്പോൾ നമുക്കൊരു വല്ലാത്ത ശബ്ദവും കേൾക്കാവുന്നതാണ്. ഇത് തീർച്ചയായും വല്ലാത്തൊരു സാറ്റിസ്ഫാക്ഷൻ തന്നെ നമുക്ക് തരുന്നുണ്ടെന്ന് പറയാം. സോ അങ്ങനെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുവാൻ സമയമായിരിക്കുകയാണ്. ഈ ഒരു വീഡിയോ മുഴുവനായി കണ്ട എല്ലാവർക്കും വളരെയധികം തന്നെ ഒരു നന്ദി അറിയിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം. ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ യാതൊരു മടിയും കൂടെ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാം. അതോടൊപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും മറ്റും താഴെ കമന്റ് ബോക്സിലും അറിയിക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ കണ്ടുമുട്ടുന്നതുവരെ ഗുഡ് ബൈ.